അപ്പം ഞങ്ങളിപ്പോ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്ഷേപം വരാനുണ്ടായ കാരണം ഇതൊരു ഒരു ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അതായത് കഴിഞ്ഞ 2021 ഡിസംബർ മുതൽ ഒരു റിക്രൂട്ട്മെന്റ് തട്ടിപ്പാണ് ആദ്യം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ കമ്പനികളിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ ഇദ്ദേഹം ഹയർ പോസ്റ്റുകൾ, ഒരു കമ്പനിക്ക് തന്നെ 30-40 സിഇഒസ് എന്നുള്ള നിലയിൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അങ്ങനെ റിക്രൂട്ട്മെന്റ് എടുത്ത് അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സും മറ്റു പലരും ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ ബാക്കപ്പ് കണ്ടെത്തി. ഇതില് ഒരു മാസത്തോളം ഇവർക്ക് കൃത്യമായി സാലറി കൊടുത്തു, പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാതെ തന്നെ സാലറി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം പ്രഷർ ചെയ്ത് ആ നിങ്ങളുടെ സെൽഫ് ഫണ്ട് ഇടൂ, സോഴ്സ് ഡയറക്ട് ഫണ്ട് ഇടൂ എന്ന് പറഞ്ഞു. അങ്ങനെ നാച്ചുറൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അതിനുശേഷം വരുന്ന ഓരോരുത്തരെയും റിലേറ്റീവ്സിനെ ടാപ്പ് ചെയ്തു. രണ്ടര മാസം ഇവരുടെ കമ്പനിയിൽ ഇവർ എക്സിറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഏകദേശം തൃശൂർ കുന്നംകുളം ബേസ് ചെയ്ത് 600 റിക്രൂട്ട്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നിലവിലുള്ള ജോലി പോയിട്ടുണ്ട്, ഇയാൾ ശമ്പളവും കൊടുക്കാതിരുന്നിട്ടുണ്ട്. പ്രവീൺ റാണയുടെ സ്ഥാപനത്തിലേക്ക് 600 റിക്രൂട്ട്മെന്റുകൾ നടത്തി അല്ലേ? 600 റിക്രൂട്ട്മെന്റ്, അതായത് സ്ഥിരമായിട്ട് എല്ലാ മലയാളം ഡെയിലീസിൽ എസ്പെഷ്യലി മനോരമയുടെയൊക്കെ ക്ലാസിഫൈഡ്സിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സേഫ് ആൻഡ് സ്ട്രോങ്ങിലേക്ക് എന്താ പറയാ, ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ ഇതിന്റെ അകത്തേക്ക് കുടുങ്ങിപ്പോയത്. അപ്പൊ ജോലി നിലനിർത്താൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ പണം ഇട്ടിട്ടുള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് അതിന്റെ ബലവും. അല്ല, ഈ ജോലിക്ക് വരുന്ന ആളുകളിൽ നിന്ന് പണം ഈടാക്കിയിരുന്നോ? വലിയ തരത്തില്. അത് ജോലിക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ വീടുകളിലേക്ക് HR വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീടുകളിലേക്ക് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ്, വളരെ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള ആളുകൾ, ഈ ജോലിക്ക് വരുന്നവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കിയിരുന്നു. മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവരെ റിക്രൂട്ട് ചെയ്ത കമ്പനിയിലേക്ക് എടുത്തിരുന്നത്. പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും ഫിനാൻഷ്യൽ ബാക്കപ്പ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇവരെ എടുക്കുകയും അവരുടെ നാച്ചുറൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് അവർക്ക് 2-3 മാസം. ഇത് ഇയാളുടെ സ്വന്തം സ്ഥാപനമാണ്, ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ഇതിലെ വെരിഫിക്കേഷന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ആളുകളുടെ വീട്ടിലെത്തിയതെന്നാണോ പറയുന്നത്? റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇദ്ദേഹത്തിനോടൊപ്പം ഉള്ളവരൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അവര് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിരുന്നു. കാരണം അവര് എടുത്തിട്ടുള്ള അവരുടെ ട്രെയിനിങ്ങും അവർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളുടെ ഫിനാൻഷ്യൽ ബാക്കപ്പും അവരുടെ സ്ട്രക്ചറും മനസ്സിലാക്കാനുള്ള കെൽപ്പുണ്ട്. അത് ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനത്തെ ആളുകളെ ഇതിലേക്ക് ആദ്യമേ തന്നെ HR ഡിവിഷൻ എന്ന് പറഞ്ഞ് റിക്രൂട്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ ലീഗൽ അഡ്വൈസേഴ്സിനെ പലതരത്തിൽ സമൂഹത്തിലെ മറ്റു പലരിൽ നിന്നും ഓരോ എന്താ പറയാ ജോലിക്കാരന്റെയും ഫിനാൻഷ്യൽ ബാക്കപ്പ് നോക്കിയിരുന്നു ഇയാള്. അപ്പൊ ഇതാണ് ഈ പണം അവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്. ഒന്നുകിൽ ഇപ്പൊ എന്റെ അനിയത്തി അവിടെ ജോലിക്ക് പോയതാ, അപ്പോ അവർക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, ജോലി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ കൊണ്ടുവരും, ഈ മാസം ഏറ്റവും കുറഞ്ഞത് ഇത്ര രൂപയെങ്കിലും കൊണ്ടുവരും. എത്ര രൂപയാണ് ഇയാൾ അങ്ങനെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോ അവരിൽ നിന്നും ഈടാക്കിയിരുന്നത്? സാധാരണ എത്ര രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്, അതേക്കുറിച്ച് അറിയാമോ? 20-25 ലക്ഷം രൂപ വരെ വലിയ പൊസിഷനിലേക്ക്. കാരണം അയാള് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 സിഇഒ, ഒരു കമ്പനിക്ക് സാധാരണ ഒരു സിഇഒ ഉണ്ടാവുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ളത്. ഇയാൾ 30 സിഇഒസിനെ തന്നെ എടുത്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ബിസിനസ് സോഴ്സിംഗ്, സിഇഒസ് എന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വർക്ക് എക്സിക്യൂട്ടീവിന്റെ വർക്കാണ് ഇവർ ചെയ്തിരുന്നത് ഓരോരുത്തരും. അപ്പോ നമ്മൾ നമ്മളുടെ മക്കൾക്കോ അനിയത്തിക്കോ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ അവരുടെ ദയനീയത പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഫണ്ട് വരെ നമ്മൾ അവർക്ക് വേണ്ടി സോഴ്സ് ചെയ്ത് കൊടുക്കും, നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് ഇതിലെ ഭൂരിഭാഗം വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ തൊട്ടടുത്ത നാച്ചുറൽ മാർക്കറ്റ്, ഈ ഇദ്ദേഹത്തിന്റെ ഈ ഗ്യാസ് ബാഗിസം വല്ലാതെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ വണ്ടികളും ആഡംബര ജീവിതവും ഒക്കെയാണ് ഇതിൽ കണ്ടിരുന്നത്. അതുപോലെ രാത്രി 1-2 മണി വരെയൊക്കെ മീറ്റിംഗ്സ് നീട്ടിക്കൊണ്ടുപോയതിനു ശേഷം നമ്മളുടെ മക്കളെ ഇദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ്സ്, അതായത് ലേഡി സ്റ്റാഫ് തന്നെയുണ്ട്. ഇയാൾക്ക് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ സ്റ്റാഫുകൾ, ഒരു 10 വളരെ അടുത്ത കോർ കമ്മിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളോടൊപ്പം തന്നെ വാഹനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുചെന്നാക്കും. ചെന്നാക്കി കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ പറയും, നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, നമ്മളെ മോളെ കൂടി അങ്ങോട്ട് എടുത്തുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ മകനും ഇപ്പൊ MBA കഴിഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ അതെ ഈ വിശ്വാസ്യത ഇയാൾക്ക്, ഇതത് മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു. എല്ലാവരെയും കൂട്ടമായി പറ്റിക്കാനുള്ള കഴിവ് ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോ താങ്കളുടെ സഹോദരി ഇതില് ജോലിക്കായിട്ട് അവിടെ പോയി പൈസ വാങ്ങിച്ചു, താങ്കൾ ഇതിൽ നിക്ഷേപം നടത്തിയിരുന്നു ഈ കമ്പനിയിൽ, താങ്കൾക്ക് എത്ര രൂപ നഷ്ടം നടത്തിയിരുന്നു? ഞാൻ നേരിട്ട് നിക്ഷേപം നടത്തിയിരുന്നു. എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെയും നമ്മൾ അതിലേക്ക് പറഞ്ഞിരുന്നു. കാരണം ഒരു നമുക്കൊരു റിട്ടേൺ കിട്ടുന്നു, 2-3 മാസമാണ് റിട്ടേൺ കൊടുത്തത്. 2 കൂടിയാൽ സാലറിയും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആ കുറച്ചു കാലത്തേക്ക്, ഇത് വളരെ കൃത്യം നടത്തുന്ന ഒരു തട്ടിപ്പാണ്. ഇയാൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള തട്ടിപ്പാണ് ഇത്. താങ്കൾക്ക് എത്ര രൂപയാണ് ഏകദേശം നഷ്ടപ്പെട്ടത് ഇപ്പോ?
ടോട്ടൽ എനിക്കും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും കൂടിയിട്ട് ഏകദേശം 22 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ വ്യക്തി ഇത് തൃശൂർകാരനാണ്, പ്രദീപ് റാണ, താങ്കളും തൃശൂർ സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയെ കുറിച്ചിട്ടോ ഇയാളുടെ പശ്ചാത്തലത്തെ കുറിച്ചിട്ടോ ഒക്കെ അവിടെയുള്ള നാട്ടുകാർക്കും ഒക്കെ എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? ആളുകള്, നമ്മള് പഴയ കഥകൾ പലരും മറക്കുന്നത് പുതിയ ജീവിത രീതി കൊണ്ടാണ്. അത് വളരെ നന്നായിട്ട് ഇയാൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇയാളുടെ ആഡംബര ജീവിതം ഇതിനെല്ലാം മറയായിരുന്നു. പിന്നെ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, മറ്റ് മിനിസ്റ്റേഴ്സ്, മമ്മൂട്ടി അടക്കമുള്ള സിനിമാ നടന്മാരോടൊക്കെ ചേർന്നിട്ടുള്ള ചിത്രങ്ങൾ കാണിക്കുന്നത് വളരെ, അതൊക്കെ ഇയാൾ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമ എടുക്കുന്നു, ഇയാളുടെ പൂനെയിലെയും ബാംഗ്ലൂർ മീൻസ് ബോംബെയിലെയും ബാറുകളെ പറ്റിയിട്ടും പബ്ബുകളെ പറ്റിയിട്ടും വീഡിയോ ക്ലിപ്സ് തന്നിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ കല്യാണം ഒരു വളരെ വലിയൊരു സംഭവമായിട്ട് മാറ്റി. അപ്പോ ഒരു ന്യൂ ഓണ്ടർപ്രണർ എന്നുള്ള നിലയിലാണ് പലരും കണ്ടിരുന്നത്. ആ ഒരു പിക്ചർ അയാൾക്ക് കൊടുക്കാൻ സാധിച്ചു നന്നായിട്ട്. ഇത് എപ്പോഴാണ് കബളിപ്പിക്കപ്പെടുകയാണ് എന്ന് തോന്നിയത്? ആദ്യ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് പലിശ കൃത്യമായി ലഭിച്ചിരുന്നോ? ആദ്യത്തെ 3 മാസം ഞങ്ങൾക്ക് പണം ലഭിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ്, ഇത് ജൂലൈ മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയത്. നിരന്തരമായി ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ ഓഗസ്റ്റിൽ ഒരു മീറ്റിംഗ് വെച്ചു. ഓഗസ്റ്റ് 27 പറഞ്ഞു, നിങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ലാത്തവർ ഇതിന്റെ മുകളിൽ സറണ്ടർ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഗ്രിമെന്റ് അടക്കം നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ച് ഡിസംബർ മുതൽ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ആദ്യം ആ സമയത്ത് കുറെ ആളുകൾ പരാതി കൊടുത്തിരുന്നു. ആ പരാതികൾ ഇയാളുടെ ഈ ഓഫറിന്റെ മുകളിൽ പലരും പിൻവലിച്ചു. വീണ്ടും ഡിസംബർ ആയിട്ട് കൊടുക്കാതായ സമയത്ത് ഡിസംബർ ആദ്യവാരം മുതൽ നമ്മൾ വിളിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു ഡിസംബർ 27 ഒരു മീറ്റിംഗ് വെക്കുകയാണ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ പങ്കെടുത്തു. പങ്കെടുത്തപ്പോൾ അന്ന് ആളുകളുടെ കുറച്ച് പ്രഷർ ഉണ്ടായി. ഇയാൾ പറഞ്ഞു ജനുവരി 10, അതായത് ഇന്ന് ചെക്ക് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എല്ലാവരും വിശ്വസിച്ച് മടങ്ങിപ്പോന്ന് 27 മീറ്റിംഗ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. 29 ഇയാൾ കാലത്ത് ഒരു മെസ്സേജ്, വോയിസ് മെസ്സേജ് ഇട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ഈ കമ്പനിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ ആരും എന്റെ അടുത്ത് പൈസ ചോദിച്ചു വരണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇയാൾ പൂർണ്ണമായി നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അന്ന് മുതലാണ് ഈ കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാൻ തുടങ്ങിയത് എല്ലാവരും. പോലീസിൽ എപ്പോഴാണ് പരാതിപ്പെടുന്നത്? എങ്ങനെയാണ് പോലീസ് ഇയാളെ കുറിച്ചിട്ട് പിന്നീട് ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചിരുന്നു? പോലീസ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന വിവരം? ഡിസംബർ 31 നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി, ആദ്യം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ഈ പരാതിയായിട്ട് ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ നടന്നിട്ടുള്ളത് കുന്നംകുളം ബ്രാഞ്ച് വഴിയായതാണ്, അതുകൊണ്ട് കുന്നംകുളത്ത് കൊണ്ടെന്ന് പറഞ്ഞു. കുന്നംകുളത്ത് സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മളടുത്ത് ചോദിക്കുന്നത് അതിമോഹം കണ്ടിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ളതല്ലേ ഈ പണം എന്നുള്ള നിലയിൽ കളിയാക്കൽ തന്നെയാണ് ആദ്യം വന്നത്. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് അതിമോഹം ഒന്നുമല്ല. 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ഇടുന്ന ആളുകൾ ഒരിക്കലും അതിമോഹം കൊണ്ടല്ല. അവര് ഒരു ഗോൾഡ് പ്ലഗ് ചെയ്തിട്ടും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ പലിശ കഴിച്ച് ഒരു സ്ഥിര വരുമാനം ഒരു മാസം ഒരു 6000 രൂപ അല്ലെങ്കിൽ 4000 രൂപ ഒരു 5 ലക്ഷത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ, അതൊരു വലിയ എന്താ പറയാ അതിമോഹം കൊണ്ട് പോകുന്നവരൊന്നുമല്ല. കോടികൾ നിക്ഷേപിക്കുന്നവരെ പോലെയല്ല ഈ സാധാരണക്കാരുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ 31 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി, ഇത് ലീഗൽ സപ്പോർട്ട് വേണം, പോലീസിന് ലീഗൽ അഡ്വൈസ് വേണം, കാരണം ഇത് സിവിൽ അന്യായമാണോ ക്രിമിനൽ അന്യായമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തു വെക്കാനുണ്ടായത്. പക്ഷെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ 1 മുതൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ പരാതി സ്വീകരിച്ചു, FIR ഇട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.